എല്ലാവർക്കും കുട്ടിപ്പാചക കലവറിയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മൈദ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ്. ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്ന ഒരു നാലുമണി പലഹാരത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുപോലെ തന്നെ കാർഡ് സെക്ഷനിലൊക്കെ കൊടുക്കാം. നമുക്ക് ഈ ബൗളിലേക്ക് ഒരു അര കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ എല്ലാ സൈഡിലും വെക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു ലൂസാണ്, ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ള പോലത്തെ ഒരു മാവായിരിക്കണം നമുക്ക് വേണ്ടത്. ഞാനിത് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഇത് നമുക്കിത് ഓരോരോ സ്പൂണിലാക്കി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. വെമ്പിതാ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇത് വൈകുന്നേരം ചായക്കൊക്കെ കടിക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ടത് കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സ്നാക്സ് ഒട്ടും എണ്ണ കുടിക്കില്ല, അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്. നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഒക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പുറം നല്ല ക്രിസ്പിയും ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.